യാത്ര എങ്ങനെയുണ്ട്? സൂപ്പർ ബ്രോ, യാത്ര എങ്ങനെയുണ്ട്? യാത്ര മാത്രമല്ല, ഈശ്വരൻ സഹായിച്ച്, അഗസ്ത്യ മുനി അദ്ദേഹം സഹായിച്ച്, ഇവിടെ നല്ല ക്ലൈമറ്റ്, അതാണ് ഏറ്റവും വലിയ ഒരു ഭാഗ്യം. ക്ലൈമറ്റ് ആയിരുന്നു, നമുക്കത് ആസ്വദിക്കാൻ സാധിച്ചു. കോട കൊണ്ട് മല മറഞ്ഞില്ല, നമുക്ക് കാണാൻ സാധിച്ചു. ചെറിയ വെയിലുള്ളത് കൊണ്ട് നമുക്ക് തീരെ തളർച്ച ഉണ്ടായില്ല. എല്ലാം കൊണ്ടും ഈശ്വരൻ സഹായിച്ച് നല്ലൊരു യാത്ര, അടിപൊളിയായിട്ടുണ്ട്. എന്റെ പേര് കമൽ. എവിടെ സ്ഥലം? എറണാകുളം. എറണാകുളം ചേട്ടാ. എന്റെ പേര് സുജിത്. എറണാകുളം. മഹേഷ്. എറണാകുളം. ആദ്യമായിട്ടാണ് ചേട്ടൻ വരുന്നത്? ആദ്യമായിട്ട്. ഞങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ്. മുരുകൻ. എറണാകുളം. എറണാകുളം ആദ്യമായിട്ടാണ് നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷം. അടിപൊളി യാത്രയാണ്, എല്ലാവരും കയറണം. പിന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കയറിയിരിക്കേണ്ട സാധനമാണ്. ചേട്ടാ പേരെന്താണ്? എന്റെ പേര് രഘുനാഥ്. ഞാൻ 89 കോട്ടൂര് വഴി അഗസ്ത്യമലയ്ക്ക് പോയിട്ടുണ്ട്. പാസ് ഇല്ലാത്ത കാലത്ത് അല്ലേ? പാസ് ഇല്ലാത്ത കാലത്ത് അദ്ദേഹത്തിന്റെ വീട് കോട്ടൂരാന്ന് പറഞ്ഞുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം 2023 മുതലാണ് നമ്മൾ അഗസ്ത്യാർകൂടം ട്രക്കിംഗ് തുടങ്ങിയത്. അപ്പോൾ ഇത് 2024. 2024 ഇന്ന് February 2 ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അഗസ്ത്യാർകൂടത്തേക്ക് ട്രക്കിംഗ് ചെയ്യാൻ പോവുകയാണ്. നമ്മളിപ്പം അതിരുമല ക്യാമ്പ് ഷെഡിന് അടുത്താണ് കേട്ടോ നിൽക്കുന്നത്. ക്യാമ്പ് ഷെഡിൻ്റെ എവിടെയാണ്? അതാണ് നമ്മൾ അപ്പുറത്തെ വഴി കൂടെ ഒരു ചെറിയൊരു വഴിയുണ്ടോ കാണുന്നത്. അവിടെ കൂടെയാണ് നമ്മളിന്ന് അഗസ്ത്യാർകൂടത്തേക്ക് യാത്ര പോകുന്നത്. അപ്പം നമ്മളിവിടെ ഗൈഡ് ഒരു മണികണ്ഠൻ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. പിന്നെ നമ്മുടെ സെറ്റിൽമെൻറ്റിലൊക്കെ ഉള്ള പയ്യന്മാരൊക്കെ ഉണ്ട്. അപ്പം കുറേ ആൾക്കാരെല്ലാം മുമ്പേ പോയിട്ടുണ്ട്. അപ്പം ഞാനും മണികണ്ഠനുമാണ് ഏറ്റവും പുറകിൽ. അപ്പം ഇന്ന് അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിലെ കാഴ്ചകളും അതുപോലെ അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിൻ്റെ വിശേഷങ്ങളും എല്ലാം ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വരുന്നത്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും ഒന്ന് പവറാക്കി തരിക. അപ്പോൾ നേരെ നമ്മളുടെ വീഡിയോയിലോട്ട് പോയാലോ. അതിരുമല ബേസ് ക്യാമ്പിൻ്റെ അവിടെ ഒരു ചെറിയൊരു ക്ഷേത്രം പോലത്തെ സ്ഥലം ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടൊരു വഴിയടപ്പുണ്ട്. ഇതിലേ കൂടെയാണ് അഗസ്ത്യാർകൂടത്തേക്ക് യാത്ര ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ പോകുന്ന വഴി തന്നെ കാണുമ്പോൾ അറിയാം ഭയങ്കര ദുർഘടമായ വഴിയാണ്. കാരണം ഗട്ടറും അതുപോലെ ഭയങ്കര വേരും, അങ്ങനെ നമുക്ക് പെട്ടെന്നൊന്നും നടന്നു പോകാൻ പറ്റുന്ന ഒരു വഴിയൊന്നുമല്ല. ഇവിടെയൊക്കെ നമുക്ക് പെട്ടെന്ന് നടന്നു പോകാൻ പറ്റുമെങ്കിൽ തന്നെ മതിലോട്ടൊക്കെ ചെല്ലുമ്പോൾ അഗസ്ത്യാർകൂടത്തേക്ക് പോക്ക് നല്ല റിസ്ക്കാണ്. അപ്പോൾ നമ്മളിതാ അതിരുമല നിന്ന് കുറച്ച് കയറി ഒരു തേരി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. വലിയൊരു തേരിയാണ് കേട്ടോ. അപ്പം നമ്മൾ അതിരുമല ക്യാമ്പിൽ നിന്നും ഏകദേശം ഒരു 1.5 kilometer മാറി നമ്മളിങ്ങോട്ട് നടന്നിട്ടുണ്ട് അഗസ്ത്യാർകൂടത്തേക്ക് പോകുന്ന വഴിയിൽ. അപ്പോൾ ഒരു പുഴയിലാണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത്. ചെറിയൊരു പുഴയാണ്. അപ്പം എൻ്റെ കൂടെ മണികണ്ഠൻ എന്ന് പറഞ്ഞ പയ്യനാണ് ഇന്ന് നമ്മളെ ട്രക്കിങ്ങിനുള്ളത്. അപ്പോൾ ഞാൻ ആരും കൂട്ടാതെയാണ് ശരിക്കും ട്രക്കിങ്ങിന് വന്നത്. അപ്പോൾ അതിരുമല ക്യാമ്പിൽ വന്നപ്പം നമുക്ക് കൂട്ടിനൊരാളെ കിട്ടി. നമ്മൾ മിക്ക വീഡിയോയിൽ ഓരോ പയ്യന്മാർ വരുന്നത് പോലെ തന്നെ ഇന്ന് മണികണ്ഠന് നമ്മളെ മണികണ്ഠൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പയ്യനും നമ്മുടെ വീഡിയോയിലുണ്ട് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ഞാനും മണികണ്ഠനും നമ്മുടെ തോട്ടിൽ നിന്നും കുറേ ഇങ്ങ് മുകളിൽ കയറി അത്യാവശ്യം നിരപ്പൊക്കെ ഉള്ളൊരു സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ യാത്രക്കാർ അവരെല്ലാം മുന്നേ അങ്ങനെ യാത്ര ചെയ്ത് പോയി. അപ്പം നമ്മൾ പിന്നെ താമസിച്ചു പോയി ഇറങ്ങിയപ്പം. പിന്നെ നമ്മളിനിയിപ്പം അഗസ്ത്യാർകൂടത്ത് എത്തുമ്പോൾ അത്യാവശ്യം സമയമാവും. ചിലപ്പോൾ പൊങ്കാലപ്പാറ എത്തുമ്പം നേരത്തെ പോയ യാത്രക്കാർ ചിലപ്പോൾ നമ്മളുടെ പിറകെ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ ഞാൻ ഇന്ന് വീട്ടിൽ പോകാത്തത് കൊണ്ട് തന്നെ നമ്മൾ പതിയാണ് ഈ ഒരു ട്രക്കിങ് ചെയ്യുന്നത്. അതിരുമല ക്യാമ്പ് ഷെഡിൽ നിന്നും ഏകദേശം 7.5 kilometer ഉണ്ട് ശരിക്കും നമുക്ക് അഗസ്ത്യാർകൂടം ടോപ്പിലേക്ക്. അപ്പം നമ്മളിപ്പം നമ്മൾ ആദ്യം ചെറിയൊരു പുഴ കടന്നു, അതുപോലെ രണ്ടാമതും ചെറിയൊരു പുഴ കടന്നു. ഇപ്പം നമ്മൾ ഏകദേശം ഒരു 3rd പുഴയിലോട്ട് നമ്മളിങ്ങനെ നമ്മുടെ അഗസ്ത്യാർകൂടം യാത്ര ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിരുമല ക്യാമ്പ് ഷെഡിൽ നിന്നും ഏകദേശം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 7.5 kilometer യാത്ര ചെയ്താൽ മാത്രമേ നമുക്ക് അഗസ്ത്യാർകൂടത്തിൻ്റെ ടോപ്പിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പം മണികണ്ഠ ഇവിടെ ഈ ഗൈഡായിട്ട് ജോലി നോക്കുന്ന പയ്യനാണ്, നമ്മുടെ കൂട്ടുകാരൻ പയ്യനാണ്. പിന്നെ അവനും കൂടെ നമ്മളൊരു കമ്പനിക്കുണ്ട്. ഇതാണ് കേട്ടോ മണികണ്ഠ. ഒരു ഹായ് ഇടറ മണികണ്ഠ. അഗസ്ത്യാർകൂടത്തേക്ക് പോകുന്ന വഴിയിൽ ഇതാ ഒരു നല്ലൊരു അടിപൊളി ഒരു ആൽമരമൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു ഏരിയ. നല്ല പച്ചപ്പെല്ലാം ഉണ്ട് കേട്ടോ. നമ്മുടെ താഴോട്ടൊക്കെ നമ്മുടെ ഏരിയയിലൊക്കെ വേനലാണെങ്കിലും അഗസ്ത്യാർകൂടത്തിലെ ഈ ഒരു ട്രക്ക് പാത്തിലൂടെ നമുക്ക് പോകുമ്പോൾ കണ്ടോ അടിപൊളിയാണ്. പിന്നെ ഇവിടെ ഇപ്രാവശ്യത്തെ കാറ്റിനാണ് ഇതാ വലിയ മരങ്ങളൊക്കെ ഇങ്ങനെ വീണ് കിടപ്പുണ്ട്. വലിയ കാറ്റടിച്ചു കേട്ടോ. എല്ലാ വർഷത്തെ കാറ്റ് ഇപ്രാവശ്യം നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ പോകുമ്പോൾ ഈ മരമൊന്നും ഒടിഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു.
എനിക്കൊന്ന് 2 മാസത്തോളം ആ ഒരു മരം എന്താ വീണ് കിടക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ഇപ്പം കഴിഞ്ഞ വർഷം പോയിട്ട് ഈ വർഷമാണ് ഇപ്പം ഇങ്ങോട്ട് വരുന്നത്. ഇതാണ്ട മരമൊക്കെ ഇതാ മുളിർന്ന് ഇങ്ങനെ കിടക്കുകയാണ്. അത്യാവശ്യം തേരിയല്ലാണ് നമ്മൾ ഇത്രയും സമയം കയറി ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ഒരുപാട് ഇങ്ങനെ തേരിയും അതുപോലെ കല്ലടയും അതൊക്കെ ഇങ്ങനെ നടന്ന് കിടന്ന് വരുമ്പം അത്യാവശ്യം കുറച്ച് നിരപ്പാറുന്നൊരു സ്ഥലമാണ് നമ്മളിപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തേരിയൊന്നുമില്ല, ഞാൻ കാണിച്ചുതരാം. ഇവിടെ അടിപൊളി അത്യാവശ്യം കുറച്ച് നിരപ്പാറുന്നൊരു പ്രദേശമാണ്. കണ്ടാ ഇതെവിടെ ഇത്രയും ഇതെല്ലാം ആന വന്ന് ചവിട്ടി ഇടിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്ന മണ്ണും ഇതെല്ലാം. അഗസ്ത്യാർകൂടത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് മല ഇങ്ങനെ കാണുന്നുണ്ട്. നമ്മൾ യാത്ര ചെയ്ത് പോയപ്പോൾ നമുക്ക് ഒരുപാട് അഗസ്ത്യാർകൂട യാത്ര ചെയ്യുന്ന ഒരുപാട് ചേട്ടന്മാരെ കിട്ടിയിട്ടുണ്ട്. ചേട്ടാ പേര് ഒന്ന് പറയാവോ? എന്റെ പേര് കമൽ. എവിടെ സ്ഥലം എവിടെയാണ്? എറണാകുളം. എറണാകുളം. ചേട്ടാ എന്റെ പേര് സുജിത്. എറണാകുളം. മഹേഷ്. ആദ്യമായിട്ടാണ് ചേട്ടാ വരുന്നത്? ആദ്യമായിട്ട്. ഞങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ്. മുരുകൻ. എറണാകുളം. എറണാകുളം. ആദ്യമായിട്ടാണ് നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷം. അടിപൊളി യാത്രയാണ്. എല്ലാവരും കയറണം. പിന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കയറിയിരിക്കേണ്ട സാധനമാണ്. ചേട്ടാ പേരെന്താണ്? എന്റെ പേര് രഘുനാഥ്. ഞാന് 89 കോട്ടൂര് വഴി അഗസ്ത്യ കൊല്ലയ്ക്ക് പോയിട്ടുണ്ട്. പാസ് ഇല്ലാത്ത കാലത്ത്. പാസ് ഇല്ലാത്ത കാലത്ത് അദ്ദേഹത്തിന്റെ വീട് കോട്ടൂരാന്ന് പറഞ്ഞുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത്. പിന്നെ പോകും. ഓക്കെ. അപ്പം യാത്ര അടിപൊളിയായിരിക്കും. താങ്ക് യു, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. താഴ്ന്ന് കയറി ഇങ്ങനെ വന്നു. നല്ല കല്ലുകൂട്ടമൊക്കെ ഉള്ളൊരു ഏരിയയിലൂടെയാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് നാടുകാണിപ്പാറ എന്ന് പറയുന്നൊരു സ്പോട്ടാണ്. അവിടെ നാടുകാണിപ്പാറ തന്നെടാ. നാടുകാണിപ്പാറ എന്ന് പറയുന്നൊരു സ്പോട്ടിലാണ് അടുത്ത് നമ്മൾ എത്തുന്നത്. ഇങ്ങനെ നാടുകാണിപ്പാറയാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. നാടുകാണിപ്പാറയൊക്കെ കണ്ടിട്ട് ഇനിയിപ്പോൾ നാടുകാണിപ്പാറയെന്ന് പൊങ്കാലപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മളുടെ യാത്ര എന്ന് പറയുന്നത്. അപ്പം പൊങ്കാലപ്പാറയ്ക്ക് ഏകദേശം കുറച്ച് താഴെയാണ് നമുക്കിപ്പം നിൽക്കുന്നത്. നമ്മൾ പൊങ്കാലപ്പാറയ്ക്ക് താഴെയാണ് നിൽക്കുന്നത്. നാടുകാണിപ്പാറയൊക്കെ കയറി വന്ന് പൊങ്കാലപ്പാറയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ ചേട്ടന്മാരിങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ സൈഡിലെല്ലാം നല്ല മഞ്ഞിങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ട്. പൊങ്കാലപ്പാറ എത്തിക്കൊണ്ട് നിൽക്കുകയാണ്. പൊങ്കാലപ്പാറ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം സമയം ഞാൻ പറഞ്ഞുതരാം. സമയം 8:42 ആയിട്ടുണ്ട്. 8:42 ആയപ്പോൾ നമ്മൾ പൊങ്കാലപ്പാറയിൽ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇനി പൊങ്കാലപ്പാറയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്കിനി അഗസ്ത്യാർകൂടത്തേക്ക് ട്രക്കിങ് ചെയ്യാനായിട്ട്. അങ്ങനെ നാടുകാണിപ്പാറയൊക്കെ നമ്മൾ കയറിയിട്ട് നേരെ പൊങ്കാലപ്പാറയിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. അപ്പം അഗസ്ത്യാർകൂടത്ത് തീർത്ഥാടനം ഉണ്ടായിരുന്ന സമയത്ത് അഗസ്ത്യാർകൂടത്തിൻ്റെ മുകളിൽ ആരും വരുന്നവരാരും ഇങ്ങനെ പൊങ്കാല ഇടാറില്ല. പൊങ്കാലപ്പാറയിലാണ് പൊങ്കാല ഇടാറ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പൊങ്കാലപ്പാറ എന്ന് പറയുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല ഒരു പുഴയും വെള്ളവും എല്ലാം ഇവിടെയുണ്ട്. അടിപൊളി ഒരു സ്പോട്ടാണ് പൊങ്കാലപ്പാറ. ഈ പൊങ്കാലപ്പാറ ശരിക്കും തമിഴ്നാടാണ്. തമിഴ്നാട് കേരള ബോർഡറിലാണ് കേട്ടോ ഈ ഒരു പൊങ്കാലപ്പാറ സ്ഥിതി ചെയ്യുന്നത്. ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് പൊങ്കാലപ്പാറ. ഇനി നമ്മൾ പൊങ്കാലപ്പാറയിൽ നിന്ന് മുകളിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ പൊങ്കാലപ്പാറയിൽ നിന്ന് ആസ്വദിച്ച് കഴിച്ചിട്ട് വേണം നമുക്ക് മുകളിലോട്ട് കയറിപ്പോകാൻ വേണ്ടി. അങ്ങനെ പൊങ്കാലപ്പാറയും നമ്മളങ്ങനെ കയറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ കൂടെ തൃശ്ശൂരിൽ നിന്ന് ചേട്ടന്മാരെല്ലാം മുമ്പിലൂടെ ഇങ്ങനെ അഗസ്ത്യാർകൂടത്തേക്ക് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ അഗസ്ത്യാർകൂടം. പക്ഷേ ഇതിലൂടെ നമുക്ക് കയറി പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഏകദേശം ഒരു 2.5 കിലോമീറ്ററോളം മാറി വനത്തിനുള്ളിലൂടെയാണ് നമ്മൾ ഈ ഒരു പാറയ്ക്ക് മുകളിലേക്ക് കയറുന്നത്. ഇങ്ങനെ നമ്മൾ പൊങ്കാലപ്പാറയുടെ ടോപ്പിൽ അങ്ങനെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഇപ്പോൾ നമ്മൾ നടക്കുന്നത് തമിഴ്നാട്ടിലൂടെയാണ്. അപ്പോൾ ഇത് ഇങ്ങോട്ട് കേരളമാണ്. അപ്പോൾ ഇതാണ് അഗസ്ത്യമല. നമുക്ക് ഇതിലേ കയറാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു വഴിയിലൂടെയാണ് നമ്മൾ പൊങ്കാലപ്പാറയിലൂടെ നമ്മൾ അഗസ്ത്യാർകൂടത്തിലേക്ക് കയറുന്നത്. ഇനി ഏകദേശം 3 റോപ്പുകളുണ്ട്. അതൊക്കെ കയറിയാൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. പൊങ്കാലപ്പാറ എന്ന് പറയുന്ന ആ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ പൊങ്കാലപ്പാറ ശരിക്കും പൊങ്കാലപ്പാറയുടെ അവസാന ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്ററോളം ഉണ്ട് നമുക്ക് അഗസ്ത്യാർകൂടത്തേക്ക് കയറാനായിട്ട്. അപ്പം നമ്മളിവിടെ 2 ചേട്ടന്മാരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവർ തൃശ്ശൂരുള്ളവരാണ്. അപ്പോൾ അവരെയും കൊണ്ടാണ് ഞാൻ നമ്മുടെ ഈ ഒരു അഗസ്ത്യാർകൂടത്തേക്ക് ഇപ്രാവശ്യം ട്രക്കിങ്ങിന് വന്നത്. ഞാൻ വിചാരിച്ച് വന്നപ്പം കമ്പനിക്ക് ആരും കിട്ടൂല എന്നൊക്കെ വിചാരിച്ച്, പക്ഷേ നമുക്ക് 2 ചേട്ടന്മാരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും നമ്മൾ അടുത്ത ഒരു ഭാഗത്തിൽ ഈ ചേട്ടന്മാരെ നമ്മളെ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ എന്തായാലും നമ്മളിനി ഒരു 100 മീറ്ററും കൂടെ നടന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കയറ്റമാണ്. നമ്മളിതുവരെ നടന്നൊന്നുമില്ല. നിരപ്പാറുന്ന പ്രദേശങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് നടക്കാം. പൊങ്കാലപ്പാറയുടെ അവസാനം
എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ വന്ന ഒരുപാട് യാത്രക്കാരൊക്കെ മുന്നിലിങ്ങനെ കയറിപ്പോയിട്ടുണ്ട്. അപ്പം നമുക്കിനി പൊങ്കാലപ്പാറ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വലിയ കയറ്റങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മൾ കഴിഞ്ഞ വർഷം വന്നതുപോലെയല്ല, ഇപ്രാവശ്യം നല്ല വെയിലൊക്കെ ഉള്ളൊരു കാലാവസ്ഥയാണ്. കഴിഞ്ഞ വർഷം നമ്മൾ വീഡിയോസ് എടുക്കാൻ വന്നപ്പം ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം വെയിലുണ്ട്, പക്ഷേ ഇനി മുകളിൽ കയറുമ്പോൾ മഞ്ഞ് അങ്ങനെ ഒരു കാലാവസ്ഥ കിട്ടുമെന്ന് അറിയത്തില്ല. എന്നിരുന്നാലും നമുക്ക് ടോപ്പിൽ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണണം. ഇപ്പോൾ നമ്മളങ്ങനെ പൊങ്കാലപ്പാറയും കയറി കുറച്ച് മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ട്രക്കിംഗ് വഴി എന്ന് പറയുന്നത് ഈ കാണുന്ന ഭാഗത്തു കൂടെയാണ് ഇപ്പോൾ കിടക്കുന്നത്. നമുക്ക് കിട്ടിയ രണ്ട് ഗഡീസ് കൊള്ളാം, നമ്മുടെ കമ്പനി അടിച്ചിങ്ങനെ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ കയറി ഇങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം ഒരു 2 കിലോമീറ്ററിനകത്ത് വരും ഇനി നമുക്ക് ടോപ്പിലേക്ക് എത്താനായിട്ട്. കഴിഞ്ഞ വർഷം ഈ വഴിയിലൂടെയാണ് പോയത്, അന്ന് ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്ന് മഴയൊന്നുമില്ല, എല്ലാം നല്ല ഉണങ്ങിയ കാലാവസ്ഥയാണ്. പിന്നെ അത്യാവശ്യം നമ്മുടെ റസ്സിയാർ കൂടത്തിൽ വെള്ളമൊക്കെ ഉണ്ട്. കഴിഞ്ഞ വർഷം ഭയങ്കര പുഴ പോലെ പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പം ഈ ഒരു വർഷം വന്നപ്പോൾ അങ്ങനെ ഉള്ളൊരു കാലാവസ്ഥയൊന്നുമല്ല. ഇതാണ് അഗസ്ത്യാർ കൂടം. പക്ഷേ നമുക്ക് കറങ്ങി ഇതിൻ്റെ ടോപ്പിലേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഭയങ്കര കല്ലുകൂട്ടങ്ങളുടെയൊക്കെ ഇടയിലാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിനി ഉള്ള സ്ഥലങ്ങളിലൂടെ നമുക്ക് പെട്ടെന്ന് കയറി മേഖലയിലേക്ക് എത്താമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല. ഭയങ്കര കല്ലുകൂട്ടങ്ങളും കയറ്റവുമാണ് ഇനിയുള്ള ഭാഗങ്ങൾ. അതുപോലെ ഇനി റോപ്പുണ്ട്. അപ്പം ഒരു സൂപ്പർ തന്നെ ഇതിനകത്തൂടെ പോകാനായിട്ട്. ഇപ്പോൾ നമ്മളൊരു ചെറിയൊരു റോപ്പുള്ളൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ കൂടെ വന്ന ബ്രോ ഇങ്ങനെ കയറി പോകുന്നുണ്ട് റോപ്പൊക്കെ പിടിച്ച്. അങ്ങനെ ആദ്യം നമ്മൾ കണ്ട ആ ഒരു കുഞ്ഞു റോപ്പും കഴിഞ്ഞ് നമ്മളങ്ങനെ മുകളിലേക്ക് നടക്കുകയാണ്. അപ്പം ഈ ഒരു സ്ഥലത്തൂടെയൊക്കെ നമ്മൾ നടക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പും എന്താ പറയണ്ടേ, ഇതിനകത്ത് കയറുമ്പോൾ തന്നെ നമുക്കൊരു വേറൊരു ലെവൽ അറ്റ്മോസ്ഫിയറാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. കാരണം പുറത്ത് വെയിലാണെങ്കിൽ ആ വെയിലിൻ്റെ ഒന്നും അകത്തടിക്കാതെ അകത്തെപ്പോഴും നമ്മളൊരു എ സിക്കകത്ത് ഇരുന്നൊരു മൂഡിലാണ് നമ്മൾ ഇവിടെ എല്ലാം വരുമ്പോൾ. നമ്മൾ കണ്ട ആ ഒരു ചെറിയ റോപ്പ്, അതായത് ഫസ്റ്റ് നമ്മൾ പിടിച്ച ആ ഒരു ചെറിയ റോപ്പ്, അത് കുഞ്ഞു റോപ്പുകളാണ്. ഇത് അത് കഴിഞ്ഞിട്ടുള്ളൊരു കുഞ്ഞു റോപ്പാണ്. അപ്പം ഈ റോപ്പ് കഴിഞ്ഞുകഴിഞ്ഞാലാണ് അഗസ്ത്യാർ കൂടത്തിലെ ഏറ്റവും ഡേഞ്ചറായിട്ടുള്ള ഏറ്റവും കിടിലൻ റോപ്പ് വേ എന്ന് വെച്ചാൽ ഏറ്റവും അപകടം നിറഞ്ഞൊരു റോപ്പ് വേ എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ് നമ്മളിപ്പോൾ കയറി പോകുമ്പോഴാണ് ആ ഒരു റോപ്പ് വേ ഉള്ളത്. അതായത് ഈ കാണുന്നതല്ല, ഇതിന് മുകളിലാണ് ഏറ്റവും വലിയ റോപ്പ് വേ. അപ്പം നമുക്കിനി നേരെ അങ്ങോട്ട് തന്നെ പോയാലോ. ആദ്യത്തെ റോപ്പ് വേൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ആ ഭാഗത്തൊക്കെ കാണുന്ന തമിഴ്നാടാണ് കേട്ടോ. തമിഴ്നാട് ആണ് ഇത്, കേരളത്തിൻ്റെ സൈഡ്. അങ്ങനെ കയറി മുകളിലോട്ട് പോയാൽ ഇതെവിടെ ഈ സൈഡിലാണ് റോപ്പ്, ഇനി ഇത് കയറി വേണം നമുക്ക് മുകളിലോട്ട് പോകാനായിട്ട്. ആദ്യത്തെ നമ്മളിങ്ങനെ കയറാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ വിഷ്ണു ബ്രോ ഇങ്ങനെ റോപ്പിലിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു റോപ്പാണ് കേട്ടോ, പിന്നെ കയറ് വേണമെന്നുള്ളവർക്ക് കയറി കയറി വരാം, അല്ലാതെ ഇപ്പുറത്തോടെ വരാൻ പറ്റുന്നുള്ളവർക്ക് കയറി പിടിക്കാതെ ഇങ്ങനെ കയറി വരാം. ആദ്യത്തെ റോപ്പ് നമ്മൾ കയറിയിട്ട് ഇനി മുകളിലോട്ടാണ് പോകുന്നത്. ഇത് രണ്ടാമത്തെ റോപ്പ് അല്ല, ഇത് ഒരു ചെറിയൊരു റോപ്പ് ആണ്. ശരിക്കും ആദ്യത്തെ റോപ്പ് താഴെ നമ്മൾ കയറി, ഇനിയിപ്പം രണ്ടാമത്തെ ഇതിൻ്റെ മുകളിലാണ്. ഇവിടെ ഒരു ചെറിയൊരു റോപ്പ് ഉണ്ട്. അപ്പം ഇത് നമുക്ക് കയറണം. ഇത് കയറിയിട്ട് നമുക്കിനി അടുത്തൊരു റോപ്പ് വേണ്ട, അതും കൂടെ കയറി പിന്നെ 3 എണ്ണം ഉണ്ട്. എന്നിട്ട് മാത്രമേ നമ്മൾ ടോപ്പിലോട്ട് എത്തത്തുള്ളൂ. പിന്നെ ഒരു ചേട്ടൻ ഒരു റോപ്പ് ഇങ്ങനെ കയറി വരികയാണ്. ബ്രോ യാത്ര എങ്ങനെയുണ്ട്? സൂപ്പർ ബ്രോ. യാത്ര എങ്ങനെയുണ്ട്? യാത്ര മാത്രമല്ല, ഈശ്വരൻ സഹായിച്ച്, അഗസ്ത്യ മുനി അദ്ദേഹം സഹായിച്ച്, ഇവിടെ നല്ല ക്ലൈമറ്റ്, അതാണ് ഏറ്റവും വലിയ ഒരു ഭാഗ്യം. ക്ലൈമറ്റ് ആയിരുന്നു, നമുക്കത് ആസ്വദിക്കാൻ സാധിച്ചു. കോട കൊണ്ട് മല മറഞ്ഞില്ല, നമുക്ക് കാണാൻ സാധിച്ചു. ചെറിയ വെയിലും ഉള്ളതുകൊണ്ട് നമുക്ക് തീരെ തളർച്ച ഉണ്ടായില്ല. എല്ലാം കൊണ്ട് ഈശ്വരൻ സഹായിച്ച്, നല്ലൊരു യാത്ര. അടിപൊളിയായിട്ടുണ്ടല്ലേ. അപ്പം നമ്മുടെ
ചേട്ടന്മാരുടെ അടുത്ത് ചോദിച്ചു, ഇപ്രാവശ്യത്തെ യാത്ര അടിപൊളി ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കയറിയാൽ നമ്മൾ ടോപ്പിലെത്തും. ഇപ്പോൾ യാത്ര എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടാണ്. എങ്ങനെ? സൂപ്പർ. പാറയിലൂടെ വന്നിട്ട് പിന്നെയും എന്താ ഒരു പാറയ്ക്കുള്ളിലുള്ള ഒരു കാടാണ് കേട്ടോ, കാട്ടിനകത്തൂടെയാണ് നമ്മൾ പോകുന്നത്. അടിപൊളി ഒരു കാട്ടിനകത്തൂടെ രണ്ടാമത്തെ റോപ്പ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ റോപ്പ് കഴിഞ്ഞിട്ട് അതിനകത്തൂടെ കുറച്ച് കാടുള്ള ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ കൂടെ നമ്മൾ കയറിയിട്ട് ഇനിയിപ്പോൾ രണ്ടാമത്തെ റോപ്പ് വഴി അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ വന്ന ബ്രോ എൻ്റെ കൂട്ടത്തുണ്ട്, മറ്റേ ബ്രോ മുന്നിൽ കയറി പോയി. അപ്പോൾ നമ്മൾ താഴ്ന്ന് കയറി വന്നതിന് കാട്ടിലും തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ മുകളിലേക്ക് കയറി വരുംതോറും നമുക്ക് കിട്ടുന്ന തണുപ്പും കാലാവസ്ഥയൊക്കെ അടിപൊളിയാണ്. രണ്ടാമത്തെ റോപ്പ് വേയിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇനിയൊരു 100 മീറ്ററോളമൊക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ ആ ഒരു റോപ്പിൻ്റെ അവിടെ എത്തും. എന്തായാലും ഇവിടെ കൂടെ നടന്നു പോകുമ്പോൾ കിട്ടുന്നൊരു ഫീലും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. രണ്ടാമത്തെ റോപ്പിൻ്റെ അവിടെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഭയങ്കര വഴി നമ്മളപ്പം അഗസ്ത്യാർകൂടത്തിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട്. ഭയങ്കര കാറ്റാണ്, ഭയങ്കര കാറ്റ്. ഇങ്ങനെയൊക്കെയാണ്, മുകളിൽ ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. നമ്മൾ അഗസ്ത്യാർകൂടത്തിൻ്റെ ടോപ്പിലെത്തിയപ്പം കാറ്റായതുകൊണ്ട് തന്നെ, അതുപോലെ മഞ്ഞും ആയതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ ഓൺ വോയിസ് വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇത് അഗസ്ത്യാർകൂടത്തിൻ്റെ മുകളിലാണ് കേട്ടോ ഈ കാണുന്ന ഈ ഒരു ചെറിയ ചെറിയ ചെടികളും എല്ലാം, കുറച്ച് മരങ്ങളും കാര്യങ്ങളൊക്കെ അഗസ്ത്യാർകൂടത്തിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ വീഡിയോയിലൊക്കെ ചെയ്യുന്ന നാച്ചിയാർ മോട്ടയൊക്കെയാണ് ഈ കാണുന്നതും. പിന്നെ തിരുവനന്തപുരത്തിലെ മിക്ക പുൽമേടുകളും അതുപോലെ മലനിരകളും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്ഥലത്ത് നിന്നാൽ കാണാൻ പറ്റും. ഭയങ്കര മഞ്ഞാണിതാ, മഞ്ഞ് പോകുന്ന പോക്കുണ്ട്. എത്രത്തോളം രസമാണെന്നറിയാവോ, ഒരു രക്ഷയില്ലതാ. മഞ്ഞ് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ദേഹത്തൂടെയൊക്കെ ഇങ്ങനെ മഞ്ഞടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതാണ് അഗസ്ത്യാർകൂടത്തിൻ്റെ ടോപ്പിലെ അവസ്ഥ എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ലായിരുന്നു നമ്മളുടെ അഗസ്ത്യാർകൂടം യാത്ര എന്ന് പറയുന്നത്. പിന്നെ എല്ലാവരും ഇങ്ങനെ അതാ ഇവരെയൊക്കെ ഡ്രസ്സ് ഇങ്ങനെ പോകുന്നത് കാണാം. പിന്നെ അതിൻ്റെ മേഖലയിലൂടെ മഞ്ഞും അവരുടെ ഡ്രസ്സൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം കാറ്റാണ് ഇവിടെയെന്ന്. അപ്പം കാറ്റായതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കുന്നതൊന്നും കേൾക്കാനൊന്നും പറ്റത്തില്ല. അപ്പം ഒരുപാട് സമയം നമ്മളിങ്ങനെ അതിൻ്റെ മേഖലയിലിരുന്ന് ഏകദേശം ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറോളം തന്നെ നമ്മൾ അഗസ്ത്യാർകൂടത്തിൻ്റെ ടോപ്പിലിരുന്ന് അങ്ങനെ അടിപൊളി രസമുള്ള കാഴ്ചകളെല്ലാം ഉണ്ടായിരുന്നു. ഇതാ ഇവിടെ കാണുന്ന ഇതാണ് അഗസ്ത്യർ മുനിയുടെ പ്രതിഷ്ഠ. അപ്പോൾ ഇത് ശിവരാത്രിക്ക് മാത്രം കാണിക്കാർ വിഭാഗത്തിന് വേണ്ടി പൂജ ചെയ്യാനായിട്ടുള്ള ഒരു പെർമിഷൻ ശിവരാത്രിക്ക് മാത്രമുണ്ട്. പിന്നെ ഇവിടെ നിന്ന് കണ്ട ഒരുപാട് ചേട്ടന്മാരെ കണ്ട ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എത്രത്തോളം കാറ്റും മഞ്ഞുമാണ് ഇതിൻ്റെ മുകളിലുണ്ടായിരുന്നതെന്ന്. ഒരുപാട് നല്ല കാലാവസ്ഥയായിരുന്നു നമ്മൾ കയറി ചെന്നപ്പോൾ. പിന്നെ ഈ മഞ്ഞായത് കാരണം ദൂരേക്കൊന്നും അധികം കാണാൻ പറ്റിയില്ല, പക്ഷെ അടിപൊളിയായിരുന്നു ഈ ഒരു സ്പോട്ട്. പിന്നെ വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്, കാരണം മഞ്ഞിലും അതുപോലെ മഴയത്ത് അത്യാവശ്യം നമുക്ക് അധികം ഇതൊന്നും കിട്ടത്തില്ല, പക്ഷേ മഞ്ഞും അതുപോലെ വേനലൊക്കെ ഉള്ള ഈ ഒരു കാലാവസ്ഥയിൽ അഗസ്ത്യാർകൂടം കയറാൻ അടിപൊളിയാണ്. കാരണം നമ്മൾ തളരത്തുമില്ല, അല്ലെങ്കിൽ തന്നെ വേനലാണെങ്കിൽ തന്നെ അഗസ്ത്യാർകൂടത്തിൽ നമ്മൾ കയറിക്കഴിഞ്ഞാൽ വേറൊരു കാലാവസ്ഥയാണ്. ഫുള്ള് തണുപ്പും നല്ലൊരു രസമുള്ള കാലാവസ്ഥയാണ്. ഇത് ഇവിടെയാണ് ഇത് അഗസ്ത്യാർ മുനിയുടെ പ്രതിഷ്ഠയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ യാത്രക്കാർക്ക് പോയി പ്രാർത്ഥിക്കുക എന്നുള്ളവർക്ക് പ്രാർത്ഥിക്കാം, അല്ലാത്തവരാരും അങ്ങനെ അധികം അങ്ങോട്ട് പോകാണ്ടിരിക്കുക. അപ്പോൾ ശിവരാത്രിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശിവരാത്രി പൂജകൾക്ക് വേണ്ടി ഈ ഒരു അഗസ്ത്യാർ മുനിയുടെ പ്രതിമ
അല്ലെങ്കിൽ പ്രതിമയിരിക്കുന്ന ആ ഒരു ഭാഗം കാണിക്കാർ വിഭാഗത്തിന് വേണ്ടി പൂജ ചെയ്യാനായിട്ട് അനുവാദം കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ 12 മണിയാകുമ്പോൾ ഇതിന് മുകളിൽ നിൽക്കുന്ന എല്ലാവരെയും താഴേക്ക് ഇറക്കും. കാരണം 12 മണി കഴിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും മുകളിൽ കയറിയിട്ട് പെട്ടെന്ന് ഇരുട്ടുന്നതിനകത്ത് ബേസ് ക്യാമ്പ് വരെ എത്താൻ പറ്റും എന്നൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും 12 മണിയാകുമ്പോൾ ഇറക്കും. ചിലപ്പോൾ 12 മണിയായിട്ട് ഈ മുകളിൽ നിന്ന് ഇറങ്ങുന്ന യാത്രക്കാർ എല്ലാവർക്കും അധികം നടക്കാനൊന്നും പറ്റുന്നവരല്ലോ. അപ്പോൾ ഇറങ്ങുന്നവരൊക്കെ ബേസ് ക്യാമ്പിൽ എത്തുമ്പോൾ അതിരുമല ബേസ് ക്യാമ്പിൽ എത്തുമ്പോൾ നല്ല താമസിക്കുന്നുണ്ട്. ഏകദേശം 4-5.5 ആകുന്നുണ്ട് ചില യാത്രക്കാർ ഇറങ്ങി താഴേക്ക് ചെല്ലുമ്പോൾ. അപ്പം എന്തായാലും നമ്മൾ അഗസ്ത്യാർകൂടത്തിൻ്റെ ടോപ്പിൽ നിന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടുത്തെ കാറ്റും മഞ്ഞും ഒക്കെ കൊണ്ടിട്ട് തിരിച്ച് നമ്മളിനി താഴേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അഗസ്ത്യാർകൂടമൊക്കെ കയറിയിട്ട് തിരിച്ചിറങ്ങുന്നുണ്ട്. നമ്മുടെ കൂട്ടിൽ തന്നെ നമ്മളെ തൃശ്ശൂരിലെ ബ്രോ അങ്ങനെ റോപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി ഞാനും സൈഡിൽ കൂടെ ഇങ്ങനെ ഇറങ്ങിപ്പോവുകയാണ്. അങ്ങനെ നമ്മൾ അഗസ്ത്യാർകൂടമൊക്കെ കയറി ഇറങ്ങിയിട്ട് ഇപ്പോൾ 2-ാമത്തെ റോപ്പും നമ്മളങ്ങനെ കയറിയിരിക്കുകയാണ്. സോറി, 2-ാമത്തെ റോപ്പ് നമ്മളങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. 2-ാമത്തെ റോപ്പ് ഇറങ്ങി. ഇനി നമ്മളിനി ഫസ്റ്റ് കയറിയ റോപ്പുണ്ട്, അത് തിരിച്ചിറങ്ങുമ്പോൾ അത് 3-ാമത്തെ റോപ്പാണ്. അപ്പോൾ കൂടെ ഇറങ്ങി എന്താ പറയണ്ടേ, അടിപൊളിയായിട്ട് നമുക്കിനി താഴ്ത്തു പോകണം. എന്തായാലും ഇപ്രാവശ്യത്തെ യാത്ര അടിപൊളിയായിരുന്നു എന്ന് പറയാനില്ല, ഭയങ്കര രസമായിരുന്നു. ആദ്യത്തെ റോപ്പ് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. പണി എന്താടായി, ആൾക്കാരെ പിടിച്ചിറക്കടായി. രാവിലെ എൻ്റെ കൂടെ തന്നെ അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ഗസീറുടെ കയറിയിട്ട് തിരിച്ചിറങ്ങി. അതുപോലെ നമ്മൾ ആദ്യത്തെ റോപ്പ് കയറിയ അവിടെ കൂടെയാണ് കേട്ടോ നമ്മളിപ്പം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇറങ്ങുമ്പോൾ പാടാണ്, കാരണം വഴിയിലൂടെയൊക്കെ നടക്കാനായിട്ട് വേറെ ആൾക്കാരും കാണും. അപ്പോൾ അതുകൊണ്ട് അവർ പോകുന്നതനുസരിച്ച് നമുക്ക് പിറകിൽ നിന്ന് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ നടന്ന് നേരെ പൊങ്കാലപ്പാറയിലേക്ക് എത്തി. പൊങ്കാലപ്പാറയിലേക്ക് എത്തിയിട്ട് അവിടുന്ന് നമ്മൾ പിന്നെ കുറച്ച് രാവിലെ എടുത്തുകൊണ്ട് പോയ കുറച്ച് ആഹാരം ഉണ്ടായിരുന്നു. അങ്ങനെ അത് ഇവിടുത്തെ വെള്ളത്തിൻ്റെ ഇവിടെയൊക്കെ ഇരുന്ന് നമ്മൾ കഴിച്ച് ഒരു രക്ഷയില്ലായിരുന്നു. പൊങ്കാലപ്പാറയുടെ മുകളിലാണ് കേട്ടോ ഇത്. ഇനി താഴത്തെ പൊങ്കാലപ്പാറയുണ്ട്. ഇതിപ്പോൾ ഒരു പൊങ്കാലപ്പാറ മുകളിൽ ടോപ്പാണ്, ഇത് പൊങ്കാലപ്പാറയുടെ ടോപ്പാണ് കേട്ടോ. ഇനി നമ്മൾ താഴെ ഇറങ്ങും. പൊങ്കാലപ്പാറയുടെ താഴെ ഇറങ്ങിയിട്ട് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബേസ് ക്യാമ്പിലോട്ട് അധികം ദൂരമൊന്നുമില്ല. ഇപ്പം നമ്മൾ മുകളിലാണ് നിൽക്കുന്നത് പൊങ്കാലപ്പാറ. അപ്പം മുകളിൽ നിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം താഴേക്ക് ഏകദേശം ഒരു പാറാക്കൂട്ടങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ താഴെ എത്തി. അപ്പോൾ ഇപ്പം നമ്മൾ നടക്കുന്ന ഈ ഒരു ഭാഗം ഇതും തമിഴ്നാടാണ്. ഈ നടക്കുന്ന വഴിയും കാര്യങ്ങളൊക്കെ പൊങ്കാലപ്പാറ, ഈ ഒരു വഴി കറക്റ്റ് കേരള തമിഴ്നാട് ബോർഡറിലൂടെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇതാണ് യഥാർത്ഥ പൊങ്കാലപ്പാറ, ഈ താഴെ കാണുന്നത്. ഇപ്പം നമ്മൾ അവിടെ നിന്ന് കുറച്ച് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പൊങ്കാലപ്പാറയുടെ താഴെ ഭാഗമായി കഴിഞ്ഞു. ഇതാ ഇത് ഇതാണ് പൊങ്കാലപ്പാറ, ഒരു രക്ഷയില്ല. അപ്പോൾ ഇവിടെ നിന്ന് എന്താണ്ട താഴെ അങ്ങോട്ട് കുറച്ച് കൊക്കയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഒരുപാട് യാത്രക്കാരിങ്ങനെ തിരിച്ച് ഇറങ്ങുന്നുണ്ട് അതുപോലെ താഴേക്ക് വരാനായിട്ട്. പൊങ്കാലപ്പാറയിൽ നിന്ന് വെള്ളം ഇങ്ങനെ താഴേക്ക് ഒലിച്ചു പോകുന്നത് അഗസ്ത്യാർകൂടത്തിൽ നിന്ന് വരുന്ന ആ ഒരു വെള്ളമാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ഇങ്ങനെ കുളിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. അതായത് ഇവരെല്ലാം വർഷങ്ങളോളം 37 വർഷത്തോളം കൊണ്ട് അഗസ്ത്യാർകൂടം കയറി ഇറങ്ങിയ ആൾക്കാരാണ്. അപ്പോൾ എന്തായാലും അവരുടെ കൂടെ നമ്മൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അവരൊക്കെ ഇങ്ങനെ അവരുടെ അനുഭവങ്ങളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 37 വർഷമായിട്ട് അഗസ്ത്യാർകൂടത്ത് പോയ കഥകളും കാര്യങ്ങളും. അപ്പോൾ എന്തായാലും ഇനി നമ്മൾ തിരിച്ചിറങ്ങുകയാണ് താഴോട്ട്. അപ്പോൾ എൻ്റെ കൂടെ ഈ വർഷം ട്രക്കിങ്ങിന് അഗസ്ത്യാർകൂടത്തേക്ക് പോയതെന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂരുള്ള വിഷ്ണു ബ്രോ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ക്യാമറയ്ക്ക് പുറകിൽ ശരത്ത് എന്ന് പറഞ്ഞ നമ്മുടെ തൃശ്ശൂരിൽ നിന്നുള്ള 2 ചേട്ടന്മാരുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യത്തെ ട്രക്കിങ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ? എങ്ങനെ, നല്ല തണുപ്പാണ്, നമുക്ക് പകർത്താൻ പറ്റാത്ത ഒരുപാട് വിഷ്വൽസ് ഉണ്ട്. ആസ്വദിച്ച് വന്ന് ആസ്വദിക്കണം, കാണേണ്ട സംഭവമാണ്. പിന്നെ അല്ല, എന്തായാലും ഇപ്രാവശ്യത്തെ ട്രക്കിങ് അത്യാവശ്യം നല്ല, ഞാൻ കഴിഞ്ഞ വർഷം പോയതിനെ കാട്ടിലും നല്ലതായിട്ട് ഇപ്രാവശ്യം ട്രക്കിങ് അഗസ്ത്യാർകൂടത്തേക്ക് പോയി. അപ്പം ഇനി എന്തായാലും ഇനി അടുത്ത വർഷമായിരിക്കും ഇനി പുതിയൊരു ട്രക്കിങ് നമ്മൾ ചെയ്യുന്നത് അഗസ്ത്യാർകൂടത്തേക്ക്. അപ്പം അടുത്ത വർഷം ബ്രോ എന്തായാലും വരുവാണെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യും, നമ്മളും കൂടെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ എന്തായാലും അഗസ്ത്യാർകൂടത്തിലെ ഇപ്രാവശ്യത്തെ എപ്പിസോഡ്, അതായത് 2024 അങ്ങനെ നമ്മൾ അഗസ്ത്യാർകൂടം കയറി തിരിച്ചതാ. ഇപ്പം 5 ഞാൻ കറക്റ്റായിട്ട് സമയം പറഞ്ഞുതരാം. സമയം എത്രയായി ബ്രോ? 4:30 4:30 ആയപ്പോൾ നമ്മൾ രാവിലെ ഏകദേശം 7:30 ആയപ്പോൾ നമ്മൾ അതിരിമല ക്യാമ്പിൽ നിന്നിട്ട്
അഗസ്ത്യരോടത്തേക്ക് യാത്ര പോയതാണ്. പിന്നെ നമ്മൾ നമ്മുടെ ഈ ഒരു ചേട്ടന്മാരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ പതിയെ ഇവരോടെ അത്യാവശ്യം നല്ല വൈബൊക്കെ അടിച്ച് നമ്മൾ തിരിച്ച് അഗസ്ത്യരോടത്തേക്ക് തന്നെ വന്നു. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യത്തെ അഗസ്ത്യരോടം വീഡിയോ നമ്മൾ എന്തായാലും ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ അതിരിമല ബേസ് ക്യാമ്പിൻ്റെ തൊട്ടടുത്തുള്ള ഈ ഒരു സ്ഥലത്ത് നിന്നിട്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഇനി അടുത്തൊരു എപ്പിസോഡിൽ കാണാം. ഞാൻ സജിത്ത്, എൻ്റെ കൂടെ നമ്മുടെ കട്ടയ്ക്ക് നമ്മളെ വീഡിയോയിൽ ഉണ്ടായിരുന്ന വിഷ്ണു ബ്രോയാണ്. വിഷ്ണു ബ്രോ പൊളിയല്ലേ? പൊളിയാണ്. എല്ലാവർക്കും ഒരു ബൈയും കൂടെ പറഞ്ഞോളൂ.